ഹായ്, വെൽക്കം ടു ഓ മൈ പെറ്റ്സ്. നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ഡോഗിനെ നമുക്ക് എങ്ങനെ കൃത്യമായിട്ട് ഡീവോം ചെയ്യാം, അതേക്കുറിച്ചുള്ളൊരു വീഡിയോയാണ് ഇന്ന് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഡോഗിനെ ഡീവോം ചെയ്യാനായിട്ട് നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് മെഡിസിൻസ് അവൈലബിൾ ആണ്. സിംഗിൾ കോമ്പിനേഷൻ മെഡിസിൻസും അതുപോലെ തന്നെ മൾട്ടി കോമ്പിനേഷൻ മെഡിസിൻസുമായിട്ടുള്ള ഒരുപാട് ഡീവോമിങ് മെഡിസിൻസ് നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ ഡോഗിനെ ഡീവോം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഡോഗിൻ്റെ ഏജ്, അതുപോലെ തന്നെ ഡോഗിൻ്റെ വെയ്റ്റ്, ഇത് രണ്ടും നമ്മൾ ഡീവോം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതായത് ഡോഗിൻ്റെ ഏജ് എത്രയാണെന്നുള്ളതും ഡോഗിൻ്റെ വെയ്റ്റ് എത്രയാണെന്നും അറിയാതെ നമ്മൾ ഡീവോം ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടാക്കും. ഡോഗിന് കൃത്യമായിട്ട് ഡീവോമിങ് നടക്കാതെ വരികയോ അല്ലെങ്കിൽ ഡോഗിന് അത് ഓവർ ഡോസ് ആവുകയോ അങ്ങനെയുള്ള ഒരുപാട് നെഗറ്റീവ് എഫക്ട്സ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഡോഗിൻ്റെ ഏജ് എന്താണ്, അതുപോലെ തന്നെ ഡോഗിൻ്റെ വെയ്റ്റ് എന്താണ്, ഇത് രണ്ട് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇതുപോലെ തന്നെ നമുക്ക് ഒരുപാട് മെഡിസിൻസ് അവൈലബിൾ ആണ്. ഇസി പെറ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ ഉണ്ട്, വോറക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ഉണ്ട്, അതുപോലെ വോറക്സിൻ്റെ എക്സൽ സൈസ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് കമ്പനീസ്, വോം ട്രാപ്പ്, ഫെബൻഡസോൾ ബോളി, അങ്ങനെ പല കമ്പനീസിൻ്റെയും പല മെഡിസിൻസും നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ മെഡിസിൻസൊക്കെ നമ്മൾ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഡോഗിൻ്റെ ഏജ്; രണ്ട്, ഡോഗിൻ്റെ വെയ്റ്റ്. ഡോഗിൻ്റെ ഏജും വെയ്റ്റും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തയ്യാറാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡീവോമിങ്ങിന് ഡോഗിനെ പ്രിപ്പയർ ആക്കുക. അതായത് എപ്പോഴും ഡോഗിനെ ഡീവോം ചെയ്യുന്നതിൻ്റെ ഒരു 3-4 ദിവസം മുമ്പ് നമ്മൾ ഡോഗിന് മൾട്ടി വിറ്റാമിൻസും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഡോഗിൻ്റെ ശരീരത്തിനെ നല്ല രീതിയിലേക്ക് ഒന്ന് എനർജറ്റിക് ആക്കി നിർത്തണം. കാരണം ഈ ഡീവോം എന്ന് ചെയ്യുന്നത് നമ്മൾ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ ഒരു പോയ്സണിക്കാണ്. ഡോഗിൻ്റെ ശരീരത്തിലേക്ക് വേംസ്, ഒരുപാട് തരത്തിലുള്ള വേംസ് ഉണ്ട്, റൗണ്ട് വേം, ടേപ്പ് വേം, ഹുക്ക് വേം, വിപ്പ് വേം, ഹാർഡ് വേം, അങ്ങനെ പലതരത്തിലുള്ള കൈൻഡ്സ് ഓഫ് വെറൈറ്റീസ് ഓഫ് വേംസ് ഉണ്ട്. അപ്പോൾ ഈ വേംസിനെല്ലാം കില്ല് ചെയ്യാനുള്ള ആ ഒരു മെഡിസിനാണ് നമ്മൾ കൊടുക്കുന്നത്. ചെറിയൊരു പോയ്സനും കൂടിയാണ്. അപ്പോൾ ഡോഗിൻ്റെ ശരീരത്തിനകത്തേക്ക് ഈ മെഡിസിൻ നമ്മൾ കൊടുക്കുമ്പോൾ ആ മെഡിസിൻ ശരീരത്തിൽ ചെന്ന് ഫങ്ഷൻ ചെയ്യുമ്പോൾ ഡോഗ് ഡൗൺ ആയി പോവാതിരിക്കാനുള്ള ആ ഒരു എബിലിറ്റി ഡോഗിന് ഉണ്ടാവണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഡോഗിൻ്റെ ഇമ്മ്യൂണിറ്റി പവറും അതുപോലെ തന്നെ ഡോഗിൻ്റെ ശരീരത്തിൻ്റെ ഒരു എനർജി ലെവലും ശകലം കപ്പാസിറ്റി ആക്കി ഉയർത്താൻ വേണ്ടിയിട്ട് ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു 1 വീക്ക് നമ്മൾ ഡോഗിനെ മൾട്ടി വിറ്റാമിൻ, കാൽഷ്യം, അതുപോലെ തന്നെയുള്ള മിനറൽസ് എല്ലാം കൊടുത്ത്, സപ്ലിമെൻറ്റ്സ് എല്ലാം കൊടുത്ത് അതിനെ ഒന്ന് പ്രിപ്പയർഡ് ആക്കി നിർത്തുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഡീവോം ചെയ്യുന്നതിൻ്റെ 2 ദിവസം മുമ്പും, അതായത് നമ്മൾ ഇന്നാണ് ഡീവോം ചെയ്യുന്നതിന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തലേദിവസവും അന്നും, അതായത് ഡീവോമിങ്ങിൻ്റെ അന്നും അതുപോലെ ഡീവോം കഴിഞ്ഞ് അടുത്ത 2 ദിവസവും മോർണിങ്ങിൽ ഇതുപോലെയുള്ള ലിവോട്ടോണിക്സ് ഏതെങ്കിലും ഡോഗിന് മസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവണം. ഒരുപാട് ലിവോട്ടോണിക്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഹിമാലയയുടെ ഡിജിറ്റോൺ പ്ലസ്, അല്ലെങ്കിൽ ലിവ 52, അല്ലെങ്കിൽ ലിവോഫെറോൾ, അങ്ങനെ ഒരുപാട് ലിവോട്ടോണിക്സ് മാർക്കറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇത് കൊടുക്കുന്നതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലിവോട്ടോണിക് കൊടുക്കുമ്പോൾ ഡോഗിൻ്റെ ലിവറിൻ്റെ ഫങ്ഷൻ നല്ല രീതിയിൽ പ്രവർത്തനം നടക്കും. ഈ ഡീവോമിങ്ങിൻ്റെ മെഡിസിൻ ഉള്ളിലേക്ക് ചെന്നിട്ട് ഏതെങ്കിലും രീതിയിൽ ഡോഗിന് ചെറിയ ക്ഷീണമോ അസ്വസ്ഥതകളോ ശരീര സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ടയർഡ്നെസ്സോ വന്നിട്ടുണ്ടെങ്കിൽ ഈ ലിവോട്ടോണിക് അതിനെയെല്ലാം സപ്പോർട്ട് ചെയ്ത് ലിവറിൻ്റെ ഫങ്ഷൻ കുറച്ചും കൂടി മെച്ചപ്പെടുത്തും. അപ്പോൾ ഡോഗിന് വലിയ കാര്യമായിട്ടുള്ള ക്ഷീണം, കാര്യങ്ങൾ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഡീവോം ചെയ്യുന്ന ഡോഗിനെ കൊടുക്കേണ്ട വേറൊരു കാര്യമാണ് നല്ല നാടൻ ആട്ടിയ വെളിച്ചെണ്ണ. അത് നമുക്ക് ഡോഗിന് കൊടുക്കുന്നതിൻ്റെ ഒരു യൂസേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡോഗിന് ഈ ഡീവോം ടാബ്ലറ്റ് നേരെ വായിലേക്കാണ് കൊടുക്കുന്നത്, സ്വാളോ ചെയ്യാൻ പാകത്തിന്, ഭക്ഷണത്തിലോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ലിക്വിഡൈസ് ചെയ്തൊന്നും കൊടുക്കരുത്, അതുകൊണ്ട് ഗുണമില്ല. നമ്മളെപ്പോഴും ഡോഗിനെ കൊടുക്കുമ്പോൾ ടാബ്ലറ്റിൻ്റെ കണ്ടീഷൻ എന്താണോ ആ കണ്ടീഷനിൽ നേരെ ഡോഗിൻ്റെ വായ തുറന്ന് വായിലേക്ക് തന്നെ വെച്ച് കൊടുക്കണം. അങ്ങനെ കൊടുക്കുമ്പോൾ ഈ ടാബ്ലറ്റ് സ്വാളോ ചെയ്യുന്ന ഡോഗിന് ചെറിയ രീതിയിൽ നമുക്കൊക്കെ വരുന്ന പോലെ തൊണ്ടയിൽ അസ്വസ്ഥതയും വായ്പുണ്ണ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഓരോ ടാബ്ലറ്റിൻ്റെയും ഡോസേജ് അനുസരിച്ചിട്ട്. അപ്പോൾ അത് ഈ വെളിച്ചെണ്ണ ഒഴിവാക്കും. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഭക്ഷണം കഴിഞ്ഞ് 1 ഹവർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ടാബ്ലറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഭക്ഷണം കഴിഞ്ഞ് ഡീവോം ചെയ്യുന്ന അന്ന്, വിരയിളക്കാൻ ഉദ്ദേശിക്കുന്ന അന്ന്, ഒരു 1/2 hour കഴിഞ്ഞിട്ട് ഒരു 5 മില്ലി വെളിച്ചെണ്ണ, അത് പപ്പീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 3 മില്ലി കൊടുത്താൽ മതി. ഒരു അഡൾട്ട് ഡോഗ് ആണെങ്കിൽ നമ്മളൊരു 5 മില്ലി വെളിച്ചെണ്ണ എടുത്തിട്ട് ഒന്നുകിൽ സിറിഞ്ചിലോ അല്ലെങ്കിൽ സ്പൂണിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെറിയ ഒബ്ജക്റ്റിലോ എടുത്തിട്ട് ഡോഗിന് നേരെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് കൊടുത്താൽ ഡോഗ് അത് വായിലേക്ക് ഇറക്കുമ്പോൾ തൊണ്ടയിലെല്ലാം ഒരു ചെറിയ ഫ്ലഷ് ആയിട്ടുള്ള രീതിയിൽ അത് പ്രവർത്തിക്കും.
അത് കഴിഞ്ഞ് നമ്മൾ ഒരു അരമണിക്കൂർ കൂടി കഴിഞ്ഞിട്ട് ഈ ടാബ്ലറ്റ് കൊടുക്കുമ്പോൾ ടാബ്ലറ്റ് കൃത്യമായിട്ട് ചെല്ലും. ഡോഗിന് തൊണ്ടയിലോ അല്ലെങ്കിൽ അതിൻ്റെ വായിലോ അസ്വസ്ഥതകളോ ഈ ടാബ്ലറ്റിൻ്റെ ഗ്യാസ് റിവേഴ്സ് വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകളോ ഉണ്ടാവില്ല. അത് നമുക്ക് ഈ വെളിച്ചെണ്ണ കൊടുക്കുന്നതിലൂടെ ഒഴിവാക്കാം. ഇനി നമ്മൾ പറയാൻ പോകുന്നതാണ് പ്രധാനപ്പെട്ട കണ്ടൻറ്റ്. അതായത് ഡീവോം ചെയ്യുന്നത് എന്തിന്, എപ്പോൾ, എങ്ങനെ. നമ്മൾ വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഡീവോം ചെയ്യുന്നത് എന്തിനാണ്. അതായത് ഡോഗിൻ്റെ ശരീരത്തിലുള്ള വിരകളെ കംപ്ലീറ്റ് നമ്മൾ ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്ത് അത് കൃത്യമായിട്ട് ഒരു ഇടവേളകളിലായി അതൊരു 30 ദിവസം ഇടവിട്ട് നമ്മൾ കൃത്യമായിട്ട് ശരീരത്തിലെ വിരയെ കംപ്ലീറ്റ് ഇളക്കി ഡോഗിന് നല്ലൊരു ഹെൽത്ത് കണ്ടീഷനിലേക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതിനാണ് നമ്മൾ ഡീവോം ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എങ്കിൽ പോലും അത് കൃത്യമായിട്ട് ഒന്നും കൂടി റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്ന് മാത്രം. അത് ഓരോ തവണയും നമ്മൾ യൂസ് ചെയ്യുന്ന മെഡിസിൻസിന് പ്രത്യേകതയുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് ഒന്നോ രണ്ടോ കമ്പനീസിൻ്റെ മെഡിസിൻസ് വാങ്ങിക്കുന്നു, അത് എല്ലാ മാസവും കൊടുക്കുന്നു, എന്നിട്ട് പലരും പറയുന്ന പരാതിയാണ് എൻ്റെ ഡോഗിൻ്റെ ശരീരത്തിലെ വേംസിൻ്റെ പ്രശ്നമുണ്ട്, സ്കിൻ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്, രോമം കൊഴിയുന്നുണ്ട്. ഇതെല്ലാം വേംസുമായിട്ട് റിലേറ്റഡ് ആണ്, സ്കിൻ ഇഷ്യൂസ് വരുന്നത്, അതുപോലെ സ്കിന്നിൽ റെഡിഷ് കളർ വരുന്നത്, പലതരത്തിലുള്ള അലർജിക് ആയിട്ടുള്ള അസുഖങ്ങൾ വരുന്നത്. ഇതെല്ലാം ശരീരത്തിൽ വേംസ് ഉണ്ടെങ്കിൽ പുറമേക്ക് കാണുന്ന സിംപ്റ്റമാണ്. മോസ്റ്റ് ആയിട്ട് കാണിക്കുന്ന, കൂടുതൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിംപ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാനൊരു താല്പര്യക്കുറവ്. അത് കോമണായിട്ട് കാണിക്കുന്നതാണ്, മോസ്റ്റ് കോമണായിട്ട് കാണിക്കുന്ന ഒരു സിംപ്റ്റമാണ്. അത് കൂടാതെ ചില വിരകൾ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ ഡോഗിന് സ്കിൻ റാഷസ് വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും അലർജീസ് ആയിട്ട് സ്കിന്നിൽ നിന്ന് പുറത്തേക്ക് ബുദ്ധിമുട്ടുകളായിട്ട് കാണിക്കുകയോ ഓവറായിട്ടുള്ള ഷെഡിങ് രോമം കൊഴിച്ചിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വരികയോ ചെയ്യുന്നത് കാണാറുണ്ട്. അതിനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ സ്ഥിരമായിട്ട് ഒരേ മെഡിസിൻ കൊടുത്താൽ അത് ഡോഗിൻ്റെ ശരീരത്തിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന വിരകളെ കില് ചെയ്യാനുള്ള എബിലിറ്റി ആയിരിക്കില്ല ആ ഡീവോം ടാബ്ലറ്റിന്. കാരണം നമ്മൾ മൾട്ടി കോമ്പിനേഷൻ മാറ്റി മാറ്റി കൊടുത്തുകൊണ്ടിരിക്കണം അഡൾട്ട് ഡോഗ് ആയിക്കഴിഞ്ഞാൽ. പപ്പി സ്റ്റേജിൽ എപ്പോഴും നമ്മൾ ആദ്യമായിട്ട് കൊടുക്കാൻ വളരെ സേഫസ്റ്റ് ആയിട്ടും വളരെ എഫക്റ്റീവായിട്ടും പറ്റാവുന്നൊരു മെഡിസിനാണ് നിമോസിഡ്. നമ്മൾ വീട്ടിലേക്ക് ഒരു പുതിയ പപ്പിയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു 45 ഡേയ്സിൽ നമുക്ക് ഫസ്റ്റ് കൊടുക്കാവുന്ന മെഡിസിനാണ് നിമോസിഡ്. ഈ മെഡിസിൻ കൊടുത്ത് നമ്മളൊരു 1 വീക്ക് കഴിഞ്ഞാൽ, എപ്പോഴും മെഡിസിൻ കൊടുത്തൊരു 1 വീക്ക് കഴിഞ്ഞിട്ട് വേണം ഡോഗിനെ വാക്സിനേഷന് കൊണ്ടുപോകാൻ. ഈ നിമോസിഡ് എന്നുള്ള മെഡിസിൻ എപ്പോഴും നമുക്ക് വളരെ അടുത്തുള്ള നമ്മുടെ പെറ്റ് സ്റ്റോറുകളിൽ അതുപോലെ മെഡിക്കൽ ഷോപ്പുകളിൽ അവൈലബിൾ ആയിരിക്കും, അവിടെ അന്വേഷിക്കുക. മോസ്റ്റ് കോമൺ ആയിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്നതാണ്, ബ്രീഡേഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ ഡോഗിനെ വളർത്തുന്നവരാണെങ്കിലും നമ്മൾ വെറ്റിനറിയൻസിനോട് സജസ്റ്റ് ചെയ്യുകയാണെങ്കിലും അവർ നമുക്ക് പറഞ്ഞു തരുന്ന മെഡിസിനാണ് നിമോസിഡ്. അപ്പോൾ ആ മെഡിസിൻ നമ്മൾ യൂസ് ചെയ്ത് പരമാവധി ഫസ്റ്റ് ടൈം ഡോഗിനെ എപ്പോഴും വിരയിളക്കാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞ് ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് നമ്മൾ വാക്സിനേഷൻ സ്റ്റാർട്ട് ചെയ്യാം പപ്പി സ്റ്റേജിൽ. അത് കഴിഞ്ഞ് ഒരു 3 മന്ത്സ് വരെ നമ്മൾ എപ്പോഴും ഇതുപോലെ തന്നെയുള്ള സിംഗിൾ കമ്പോണൻറ്റ് മെഡിസിൻ തന്നെ യൂസ് ചെയ്യണം. വോറക്സ് വരുന്നുണ്ട്, വോറക്സ് സസ്പെൻഷൻ എന്ന് പറഞ്ഞിട്ട് വരുന്ന സിറപ്പ് വരുന്നുണ്ട്, വേം ട്രാപ്പ് എന്ന് പറഞ്ഞ കമ്പനിയുടെ വരുന്നുണ്ട്, നിമോസിഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ വരുന്നുണ്ട്, അങ്ങനെ 5-6 കമ്പനീസിൻ്റെ വരുന്നുണ്ട്. അതെല്ലാം സിംഗിൾ കമ്പോണൻറ്റ് മെഡിസിനാണ്. 3 മന്ത്സ് വരെ നമുക്ക് സിറപ്പ് പരുവത്തിലുള്ള ഡീവോമിംഗ് മെഡിസിൻ യൂസ് ചെയ്യാം. ആഫ്റ്റർ 3 മന്ത്സ് നമ്മൾ അതൊക്കെ ടാബ്ലറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. 10 കിലോന് 1 ടാബ്ലറ്റ് എന്നുള്ള രീതിയിൽ, ഓരോ ഡോഗിൻ്റെയും 10 kg 1 ടാബ്ലറ്റ് അങ്ങനെയുള്ള രീതിയിൽ, ഈസി പെറ്റ്, പ്രാസിക്യൂൻഡല്, വോറക്സ്, ഫെബൻഡസോൾ ബോളി, അങ്ങനെയുള്ള ഒരുപാട് മെഡിസിൻസ് ഉണ്ട്. അതെല്ലാം മൾട്ടി കോമ്പിനേഷൻ മെഡിസിൻസാണ്. ഈ 3 മാസം മുതൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ മൾട്ടി കോമ്പിനേഷൻ മെഡിസിൻസ് മാറ്റി മാറ്റി ഡോഗിന് കൊടുത്തുകൊണ്ടിരിക്കണം. ഒരേ മെഡിസിൻ തന്നെ എല്ലാ മാസവും കൊടുക്കരുത്. ഇപ്പോൾ 1 മാസം ഈസി പെറ്റ് കൊടുത്താൽ അടുത്ത മാസം നമ്മൾ വോറക്സ് കൊടുക്കുക, അതിൻ്റെ അടുത്ത മാസം പ്രാസിക്യൂൻഡല് കൊടുക്കുക, പിന്നത്തെ മാസം ബോം ട്രാപ്പ് കൊടുക്കുക, പിന്നത്തെ മാസം ഫെബൻഡസോൾ ബോളി കൊടുക്കുക. ഓരോ 30 ദിവസവും ഇടവിട്ട് കൃത്യമായിട്ട് ഈ രീതിയിൽ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞ മാസം കൊടുത്തിരുന്ന മെഡിസിൻ ഏതാണോ ഒന്നുകിൽ അത് നോട്ട് ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ജസ്റ്റ് ഷെല്ല് ടാബ്ലറ്റ് അതിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഷെല്ല് നമ്മൾ കീപ്പ് ചെയ്യുക. അടുത്ത മാസം അതേ മെഡിസിൻ തന്നെ മേടിക്കാതെ പുതിയൊരു മെഡിസിൻ നമ്മൾ ട്രൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതിൻ്റെ കൂടെ നേരത്തെ പറഞ്ഞ ലിവർടോണിക്, വെളിച്ചെണ്ണ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ വളരെ നല്ല രീതിയിൽ ഈ ഡീവോം ടാബ്ലറ്റിന് ശരീരത്തിൽ പ്രവർത്തിക്കാനുള്ള ഒരു വഴി ഒരുങ്ങും. അതോടുകൂടി ഡോഗിൻ്റെ ശരീരത്തിൽ വേംസ് കൊണ്ടുണ്ടാകുന്ന ഒരു ഭൂരിഭാഗം പ്രശ്നങ്ങളും നമുക്ക് നല്ല രീതിയിൽ പരിഹരിച്ചെടുക്കാം. ഇനി എങ്ങനെയാണ് ടാബ്ലറ്റ് കൊടുക്കേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇത് ബ്രൂണോ. ഇവന് ഏകദേശം ഒരു 35-40 ഇൻ ബിറ്റ്വീൻ, അതായത് 36-37 കിലോ ഉണ്ട് ലാസ്റ്റ് ടൈം കഴിഞ്ഞ മാസം നോക്കിയപ്പോൾ. അപ്പോൾ അവനെ ഞാൻ കൊടുക്കുന്ന ടാബ്ലറ്റ് എന്ന് പറഞ്ഞാൽ വോറക്സ് എക്സെൽ എന്ന് പറഞ്ഞിട്ടുള്ള ടാബ്ലറ്റാണ് ഈ പ്രാവശ്യം കൊടുക്കുന്നത്. ഓരോ മാസവും നമ്മൾ ഓരോ ടാബ്ലറ്റ് മാറ്റി മാറ്റി കൊടുക്കും, എല്ലാ മാസവും കറക്റ്റായിട്ട് ഡീവോം ചെയ്യും. അപ്പോൾ ഇപ്രാവശ്യം കൊടുക്കുന്നത് വോറക്സ് എക്സെൽ എന്ന് പറഞ്ഞിട്ടുള്ള ടാബ്ലറ്റ് ആണ്. ഇത് 35-40 കിലോ വെയിറ്റ് വരെയുള്ള ഡോഗ്സിന് നമുക്ക് കൊടുക്കാം. ഓക്കെ, നമുക്കത് കൊടുക്കാം. ഗുഡ് ബോയ്, ഗുഡ് ബോയ്, സെറ്റ്.
ടാബ്ലറ്റ് ഇങ്ങനെ എടുക്കണു, നേരെ പായ തുറന്ന് ഡോഗിന്റെ പായയുടെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കുക. ഉള്ളിലേക്ക് എന്ന് പറഞ്ഞാൽ അമ്മാക്കിലേക്ക് വെച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് പ്രസ് ചെയ്യുക, കൈകൊണ്ട് പ്രസ് ചെയ്തിട്ട് കഴുത്തിൽ ഇങ്ങനെ ഉഴിഞ്ഞു കൊടുക്കുക. കുറച്ചു നേരം ഉഴിഞ്ഞു കൊടുത്ത് ജസ്റ്റ് നാവ് ഇങ്ങനെ പുറത്തേക്ക് നീട്ടുക. കേട്ടോ, നാവ് ഇങ്ങനെ പുറത്തേക്ക് നീട്ടേണ്ട അർത്ഥം ടാബ്ലറ്റ് കൃത്യമായിട്ട് സ്വാളോ ചെയ്യുന്നതാണ്. ഇനി ഇവർക്ക് ഒന്നും കൊടുക്കാൻ പാടില്ല, വെള്ളം പോലും കൊടുക്കരുത്. അപ്പൊ എന്താ വെച്ചാൽ ടാബ്ലറ്റ് കറക്റ്റായിട്ട് ശരീരത്തിൽ ആക്ട് ചെയ്തോളൂ. ഇത് ഒരു നാടനാണ്, കൊച്ചുമീനാണ് ഇതിന്റെ പേര്. ഇതിനിപ്പോ ഏകദേശം 6 മാസമായി. 18 കിലോ വെയിറ്റ് ഉണ്ട്. അപ്പോൾ 18 കിലോ എന്ന് പറഞ്ഞാൽ നമുക്ക് റൗണ്ടായിട്ട് ഒരു 20 kgക്കുള്ള ടാബ്ലറ്റ്സ് നമുക്ക് കൊടുക്കാം. ഇത് ഫെൻഡാസ് പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ടാബ്ലറ്റ് ആണ്. 10 kgക്ക് ഒരു ടാബ്ലറ്റ് ഈ ടാബ്ലറ്റ് വരുന്നത്. അപ്പോൾ അത് 20 kgക്ക് 2 ടാബ്ലറ്റ്. സെയിം പ്രോസസ്സ് തന്നെ, നമ്മൾ ടാബ്ലറ്റ് എടുക്കുന്നു, പൊട്ടിക്കാനോ അല്ലെങ്കിൽ ടാബ്ലറ്റ് നമ്മൾ വെള്ളത്തിൽ അലിയിക്കാനോ ഒന്നും പാടില്ല. കറക്റ്റ് ഡോഗിന് സ്വാളോ ചെയ്യാവുന്ന രീതിയിൽ തന്നെ കൊടുക്കണം. 2 ടാബ്ലറ്റും ഒന്നിച്ചെടുത്തു. ഇതാ 2 ടാബ്ലറ്റ് ജസ്റ്റ് കയ്യിലെടുത്തു. ഡോഗിൻ്റെ വായ തുറക്കാൻ പോവാണ്. പിന്നെ വായ തുറക്കണം. ഗുഡ്, ഗുഡ് ബോയ്. ഇതുപോലെ ഡോഗ് ജസ്റ്റ് നാവ് പുറത്തേക്ക് നീട്ടി കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ടാബ്ലറ്റ് ഇറങ്ങിപ്പോയി എന്നാണ്. ഡോഗ് നാവ് പുറത്തേക്ക് നീട്ടും. അതായത് അവരുടെ വായിൽ നമ്മൾ ടാബ്ലറ്റ് വെച്ച് ടാബ്ലറ്റ് വിഴുങ്ങി സ്വാളോ ചെയ്ത് കഴിഞ്ഞ് ഈ നാവ് അവർ പുറത്തേക്ക് നീട്ടുമ്പോൾ ടാബ്ലറ്റ് ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയി എന്നാണ് അർത്ഥം. അതുവരെ നമ്മൾ അവരുടെ വായ തുറക്കാനുള്ള ഒരു പെർമിഷൻ കൊടുക്കരുത്. തുറന്നു കഴിഞ്ഞാൽ തുപ്പിക്കളയും പുറത്തേക്ക്. എപ്പോഴും പിടിക്കുമ്പോൾ ജസ്റ്റ് മുകളിലേക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഹോൾഡ് ചെയ്ത് പിടിച്ച് വായ തുറന്നൊരു ടാബ്ലറ്റ് ഉള്ളിലേക്ക് വെച്ചു കൊടുക്കുക. അണ്ണാക്ക് എന്നൊക്കെ പറയുന്ന ഭാഗത്തേക്ക് വെച്ചു കൊടുക്കുക. എന്നിട്ട് വായ പതുക്കെ കൂട്ടി പിടിച്ചിട്ട് കഴുത്തിൻ്റെ ഇവിടെ പതുക്കെ ഇങ്ങനെ ഉഴിഞ്ഞു കൊടുക്കുക. ഉഴിഞ്ഞു കൊടുത്ത് ഒരു 10 സെക്കൻഡൊക്കെ കഴിയുമ്പോഴേക്കും ആ ടാബ്ലറ്റ് ഉള്ളിലേക്ക് ഇറങ്ങും. തൊണ്ടയിൽ ചെന്നതുകൊണ്ട് അവർ വിഴുങ്ങും. വിഴുങ്ങി കഴിയുമ്പോഴേക്കും ഇവിടെ ഈ നാവ് പുറത്തേക്ക് നീട്ടുന്നത് പോലെ കാണിക്കും. ആ നാവ് നീട്ടുന്നതിൻ്റെ അടുത്ത ടാബ്ലറ്റ് ഇറങ്ങിപ്പോയി എന്നാണ്. അതാണ് നമുക്ക് അറിയാവുന്ന സൈൻ. അപ്പോൾ ആ ടാബ്ലറ്റ് ഇറങ്ങിയെന്ന് നമുക്ക് മനസ്സിലാക്കാം. പതുക്കെ ഡോഗിന് ഫ്രീ ആണ്. ഓക്കെ, നമ്മൾ ഡോഗിനെ ഡീവോം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അന്ന് ഡോഗിന് വൈകുന്നേരം പരമാവധി ലിക്വിഡൈസ് ആയിട്ടുള്ള എന്തെങ്കിലും ഭക്ഷണങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതിൻ്റെ കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഡീവോമിൻ്റെ ടാബ്ലറ്റ് ഡോഗിന് കൊടുത്തു കഴിഞ്ഞാൽ ഡോഗിന് പിന്നെ വെള്ളമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഭക്ഷണം കഴിഞ്ഞിട്ട് എപ്പോഴും 1 ഹവറിന് ശേഷമാണ് നമ്മൾ ഡോഗിന് ഡീവോമിങ്ങിൻ്റെ ടാബ്ലറ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ എന്തുകൊണ്ടും നമ്മൾ കുറച്ച് ലിക്വിഡൈസ് ആയിട്ടുള്ള ഭക്ഷണം, ഇതിപ്പോൾ ഞാനിപ്പോൾ ഈ ഉണ്ടാക്കിയിട്ടുള്ളത് ഓട്സ്, അതുപോലെ തന്നെ റാഗി, അതിൽ ചിക്കൻ്റെ പാർട്സ്, ചിക്കൻ പാർട്സ് എന്ന് പറഞ്ഞാൽ ലിവർ, മാങ്ങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ മിക്സിയിൽ വേവിച്ചിട്ട് മിക്സിയിൽ അടിച്ച് പേസ്റ്റാക്കിയിട്ട് ഇതിലേക്ക് ചേർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെ ഒരു ഫുഡാണ് ഇന്ന് കൊടുക്കുന്നത്. അപ്പോൾ ഈ ലിക്വിഡൈസ്ഡ് ഫുഡ് കൊടുക്കുമ്പോൾ ഡോഗിന് ദഹിക്കാനും നമ്മൾ ഡീവോമിൻ്റെ ടാബ്ലറ്റ് കൊടുക്കുമ്പോൾ ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ ആവാതെ ആവശ്യമായ രീതിയിലേക്ക് ഇതിൽ വെള്ളവും കുറച്ച് ഗ്രേവി ടൈപ്പും ആയതുകൊണ്ട് അത് ബാലൻസ്ഡ് ആയിട്ട് നിൽക്കാനും ഉപകരിക്കും. പിന്നെ ഇതിൽ ഓട്സ് കുറച്ച് ചേർത്തിട്ടുള്ളത് കൊണ്ട് ദഹന പ്രശ്നങ്ങളും ഉണ്ടാവില്ല, മോഷണും കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായിട്ട് പോയിക്കോളും ഡോഗിനെ. രാത്രി ആയതുകൊണ്ട് വീടിനകത്ത് നിന്നിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ഇത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കണ്ടൻറ്റ് ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. സൈൻ ഓഫ്.